എനിക്ക് വയറിനൊരു പ്രോബ്ലം ഉണ്ടേനു, പിന്നെ കുടലിന്റെ സംബന്ധമായിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം കോവിഡ് വന്നപ്പോ പിന്നെ ആ ഗുളിക കുടിച്ചതിന് ശേഷം എനിക്ക് പിന്നെ വയറ്റിന്ന് പോക്കും വയറുവേദന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്ന്. അപ്പൊ അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടായിരിക്കോ? ഗാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളാണ്, അതായത് നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ആ അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ നമ്മളിവിടെ കുറെ കാണിച്ചതാണ് വയനാട്ടില്. അപ്പൊ ഇവര് രോഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേന്ന്. നെഞ്ചരിച്ചില് വളരെ കോമൺ ആയിട്ട് കോവിഡ് കഴിഞ്ഞ ആളുകളിലും കാണുന്നുണ്ട്. അപ്പൊ അതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മൾ അടുത്ത ഒരു 3-4 മാസത്തേക്ക് വളരെ എരിവുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കരിഞ്ഞ ഫുഡുകൾ, ഈ ചാർക്കോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ, പിന്നെ ഈ അച്ചാർ പോലുള്ള സാധനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ രാത്രി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. രാത്രി ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ആഹാരം കഴിക്കുക. പിന്നെ ആക്ച്വലി പുളിപ്പില്ലാത്ത തൈര് നല്ലതാണ് ഈ ഒരു നെഞ്ചരിച്ചിൽ കുറയ്ക്കാനായിട്ട്. ഇതൊന്നും കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് ആന്റാസിഡ്സും അല്ലെങ്കിൽ ഈ പ്രോട്ടോൺ ബോംബ് ഇൻഹിബിറ്റേഴ്സ് എന്നുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടറോട് ചോദിച്ച് അത് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പായിട്ട് കഴിക്കുക. ചായയും കാപ്പിയും അമിതമായി കുടിക്കുന്നത് ഇതുപോലെ നെഞ്ചരിച്ചിൽ കൂടാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. പിന്നെ പുകവലി സാധനങ്ങളാണെങ്കിൽ, പുകവലിക്കുന്നവർക്കാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ അമിതമായ മാനസിക സമ്മർദ്ദം കാരണവും ഇത്തരത്തിൽ ഈ നെഞ്ചരിച്ചിൽ കൂടാറുണ്ട്. ഈ നെഞ്ചരിച്ചിൽ ഇതൊന്നും കഴിഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ നമുക്കൊരു എൻഡോസ്കോപ്പി ചെയ്യുക. എൻഡോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എച്ച് പൈലോറി ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ എച്ച് പൈലോറി ബാക്ടീരിയ കാരണമുള്ള നെഞ്ചരിച്ചിൽ. ആ നെഞ്ച് എച്ച് പൈലോറി പോസിറ്റീവ് ആവുകയാണെങ്കിൽ അതിനൊരു ആന്റിബയോട്ടിക് ഉണ്ട്, പ്രത്യേകം ഒരു ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയും. അതൊരു 14 ദിവസം അല്ലെ 10 ദിവസം കഴിക്കുമ്പോൾ ഈ അസുഖം പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് കഴിയും. അപ്പൊ അത് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ ഈ പറഞ്ഞ നെഞ്ചരിച്ചിൽ നമുക്ക് ഏകദേശമൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും.